ഒരു കുട്ടി മരിച്ചു പോയി മരിച്ചുപോയി വിചാരിക്കുക ഒരപകടത്തിൽപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഒരു അസുഖം വന്നിട്ടോ നമുക്ക് എന്ത് ചെയ്യാം അത് അള്ളാഹുവിൻ്റെ ഒരു വിധി എന്ന നിലക്ക് നാളെ ആ സ്വർഗത്തിൽ കണ്ടുമുട്ടട്ടെ അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ച് ഒരു പ്രത്യാശയോടെ സമാധാനത്തോടെ നമുക്ക് ജീവിക്കാം പക്ഷേ ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മരിച്ചു പോവലല്ല ഒരാൺകുട്ടി നശിക്കാൻ രണ്ട് കാര്യം മതി ഒന്ന് ഒരു പത്തോ പതിനാലോ വയസ്സാകുമ്പോൾ ഒരു ലൈംഗികമായ താല്പര്യങ്ങൾ വരും അപ്പോൾ അവന് വിവാഹമൊന്നും കഴിക്കാത്തതുകൊണ്ട് പോൺസൈറ്റുകളുടെയും അശ്ലീലമായ സംഗതികളിലൂടെയും ചിന്തിച്ച് ചിന്തിച്ച് പോകാവുന്നിടത്തേക്കാണ് പോയാൽ അവന് ലൈഫ് തീർന്നു പിന്നെ അവന് വിവാഹമല്ല ജീവിതമല്ല ഒന്നുമില്ല രണ്ടാമത് അവനെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ലഹരിയാണ് നമ്മൾ മുമ്പ് പറഞ്ഞാൽ ഒരാൾ പുകവലിക്കുകയാണെങ്കിൽ ആ പുകവലി അവനിന്ന് പിന്നീടില്ലാതായി പോകാം കഞ്ചാവ് ആണെങ്കിൽ പോലും അത് നിന്ന് പോകാം എന്നാൽ ഈ എം ഡി എം പോലെ സാധനമൊക്കെ ഒരു വട്ടം ഉപയോഗിച്ചാൽ ഇപ്പോൾ ഒരു പിന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ കേന്ദ്രത്തിൽ ഒരു പയ്യനെത്തിപ്പെട്ടിട്ട് അവിടുത്തെ ഡോക്ടർ പറയുകയാണ് ഇവനെ ഇവൻ ഉപയോഗിക്കുന്ന ഈ വസ്തു കിട്ടാതെ ഇനി അവന് മരണം വരെ ജീവിക്കാൻ പറ്റില്ല എന്നാണ് അതാണ് ഇപ്പോഴത്തെ ലഹരിൻ്റെ പ്രശ്നം ഞാൻ ഈ ഈ ഒരു ആമുഖം പറയാണ്ടായ കാരണം അബുദാബി ഇസ്ലായി സെൻ്റർ എന്ത് ചെയ്യുകയാണ് ഈ ഡ്രഗ്സിനെ പറ്റിയിട്ടൊരു ബോധവൽക്കരണം ആൻറ്റി ഡ്രഗ് ഇനിഷ്യേറ്റീവ് എന്നു പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടാക്കുന്നുണ്ട് ഈ ഡിസംബർ രണ്ട് വെള്ളിയാഴ്ച അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ ഒരു മഹത്വം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വാക്കുകൾ പറഞ്ഞത് തീർച്ചയായും നമ്മുടെ കുട്ടികൾ ഇതിലാക്കപ്പെട്ടിട്ട് പറഞ്ഞിട്ടൊരു കാര്യമില്ല അതുകൊണ്ട് ഇതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് നേരത്തെ ഈ രംഗത്ത് പരിചയമുള്ള കൗൺസിലേഴ്സൊക്കെ ആയിട്ടുള്ള ആളുകൾ കൊടുക്കുന്ന ബോധവൽക്കരണങ്ങളിൽ അവരെ പങ്കെടുപ്പിക്കണം ഇപ്പോൾ പിന്നെ ഈ അബുദാബി സെൻടറിൽ ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുന്ന ആളുകൾ കുട്ടികളെ പങ്കെടുപ്പിക്കുകയും അത്തരം ബോധം അവർക്ക് നൽകേണ്ട പ്രായത്തിൽ നൽകാൻ ശ്രദ്ധിക്കുകയും വേണം തീർച്ചയായും ഇത് നല്ലൊരു സംരംഭമാണ് അത് അള്ളാഹു വിജയിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും എല്ലാവിധ ആശംസകൾ നേരിടുകയും جمر ترات و اليوم يعانقنا أطياب مدارسنا بذلت للعلم جُهُودٌ